എഴച്ചേരി കാവൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ നടന്നുവന്ന രാമായണ വിചാരധാരയ്ക്ക് പരിസമാപ്തി. സമാപന സമ്മേളനം സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭരണസമിതി അംഗവും കഥാകാരിയുമായ സിജിത അനിൽ ഉദ്ഘാടനം ചെയ്തു. എഴച്ചേരി കാവൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ കഴിഞ്ഞ രണ്ടു മാസമായി ഞായറാഴ്ചകളിൽ നടന്നുവന്ന രാമായണ വിചാരധാരയ്ക്ക് ഭക്തിനിർഭരമായ പരിസമാപ്തി. സമാപന സമ്മേളനം സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭരണസമിതി അംഗവും കഥാകാരിയുമായ സിജിത അനിൽ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെയാവും പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഒരു ആദർശപരമായ നിലപാടുകളും ഭക്തിനിർഭരമായ ജീവിതം കെട്ടിപ്പടുക്കാനുമൊക്കെ ശ്രമിക്കുന്നതുമാണ്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് അന്താരാഷ്ട്ര ഇടത് കയ്യന്മാരുടെ ദിനം കൂടിയാണ്. രാമായണം എന്ന ഇതിഹാസം ലോകമുള്ളിടത്തോളം കാലം മുഴുവൻ നിലനിൽക്കുമെന്നും അതിന്റെ പ്രസക്തി വർദ്ധിച്ചു വരികയാണെന്നും സിജിത പറഞ്ഞു. കാലാതീതമായ മഹത്തായ സന്ദേശമാണ് രാമായണം ഉൾക്കൊള്ളുന്നത്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗം മനോജ് ബി നായർ മുഖ്യ പ്രഭാഷണം നടത്തി. രാമായണം മനുഷ്യ നന്മയുടെ സന്ദേശമാണ് നേർമുമ്പിൽ വ്യക്തമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പുരാണങ്ങളും ഇതിഹാസവും തമ്മിൽ ഏറ്റുമുട്ടുന്നതിന് പകരം പരസ്പരം പൂരകമായി പ്രവർത്തിക്കുന്ന കഥാസന്ദർഭങ്ങളാണ് രാമായണത്തിലുള്ളതെന്ന് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ഡോക്ടർ എൻ കെ മഹാദേവൻ പറഞ്ഞു. കാവിൻപുറം ദേവസ്വം പ്രസിഡന്റ് ടി എൻ സുകുമാരൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ പി എസ് ശശിധരൻ, സുരേഷ് ലക്ഷ്മി നിവാസ്, തങ്കപ്പൻ നായർ കൊടുങ്കയം, ത്രിവിക്രമൻ തെങ്ങുംപള്ളിൽ, ടി എസ് ശിവദാസ്, ആർ സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. ഐ4 ന്യൂസ്, പാലാ.